തിരുവനന്തപുരത്ത് വീണ്ടും കടലേറ്റമുണ്ടായി. പെരുമാതുറയിൽ വലിയ തിരമാലകൾ അടിച്ചു കയറുന്നു. അഞ്ചുതെങ്ങിലും, ആലപ്പുഴ, തോട്ടപ്പള്ളി, പുറക്കാട്, ആറാട്ടുപുഴ തീരങ്ങളിലും ഇന്നലെ കടലാക്രമണം ഉണ്ടായിരുന്നു. അഞ്ചുതെങ്ങിൽ 3 വീട്ടുകാരെ ഒഴിപ്പിച്ചു. ജിബിൻ ജെബിയും രഘുനാഥ് നാരായണനുമുണ്ട്. ആദ്യം ജിബിനിലേക്ക് പോകുന്നു. ജിബിൻ, കടലാക്രമണത്തിന് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയാണോ ഇപ്പോൾ? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസം തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ പ്രത്യക്ഷമായി തുടങ്ങിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തിരമാലകളൊക്കെ തന്നെ തീരപ്രദേശത്ത് അടിക്കുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി കടൽ ഒരല്പം ശാന്തമായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സമയത്ത് 10 മണി, ഏകദേശം 10 മണിയോട് അടുപ്പിച്ചാകുന്നു. ഈ ഒരു സമയത്താണ് ഇപ്പോൾ കടൽ വീണ്ടും വലിയ തിരമാലകളൊക്കെ തന്നെ അടിച്ചു തുടങ്ങിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശമായ അഞ്ചുതെങ്ങ്, മുതലപ്പള്ളിയിൽ ഉൾപ്പെടെ പല വീടുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരുമാതുറ അഞ്ചുതെങ്ങ് റോഡിലാണ്. ഇവിടെയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരമാലകളാണ് ഇന്നലെ രാത്രി ഓടുകൂടി തന്നെ ഇത്തരത്തില് തീരത്തോട് ചേർന്നുള്ള റോഡുകളിലേക്കൊക്കെ തന്നെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. തീരത്തുണ്ടായിരുന്ന വീടുകളിലൊക്കെ തന്നെയുള്ള ആളുകളെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മാറ്റാനേ സാധിച്ചിരുന്നു. പക്ഷേ ഈ റോഡിന് സമീപത്തായുള്ള വീടുകളിലേക്കൊക്കെ തന്നെ ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള വെള്ളം അടിച്ചു കയറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് എത്ര മണിക്കാണ് ഒരു വലിയ തിരകൾ അടിച്ചു തുടങ്ങിയത്? വലിയ തിരകൾ അടിച്ചു തുടങ്ങി ഒരു 12 മണിയൊക്കെ ആവും. രാത്രി 12 മണിയൊക്കെ നമ്മൾ നോക്കിയിട്ട് പോയി കിടക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു രാവിലെ 6 മണി മുതൽ ഇത് കണക്ക് അങ്ങ് കയറാൻ തുടങ്ങി. പിന്നെ നമ്മളത് അതനുസരിച്ച് നമ്മൾ പോകുന്നുണ്ട്. ഇതുപോലത്തെ വലിയ തിരകളായിരുന്നു ഇന്നലത്തോട്ട് വലിയ തിരകൾ വലുതായിട്ട് വന്നത് 6 മണിക്ക് ശേഷമാണ്. നേരത്തെ കുറഞ്ഞ തിര, ഇപ്പം വലിയ തിരയാണ്. വീടുകളിലൊക്കെ വെള്ളം കയറി, റോഡുകളിലും റോഡൊക്കെ ബ്ലോക്ക്. പിന്നെ അതുപോലെ ഇവിടെ കല്ല് താന്ന് കിടക്കുന്നതിന്റെ പേരിൽ പെട്ടെന്ന് ഒടുങ്ങി വന്ന് നേരെ കിഴക്കുവശം കായല ഒരിച്ചിരി ദൂരമേ ഉള്ളു. ഈ കായലിൽ ചെന്ന് വീഴാനായിട്ടാണ് സാധ്യത. അത് കാരണം ഈ ഗവൺമെന്റ് ഇവിടെ കല്ലടിച്ച് തന്ന നമുക്ക് വെള്ളം കായലിലോട്ട് വലുതായിട്ട് പോകത്തില്ല. നമ്മുടെ വീടുകളും സുരക്ഷിതമാണ്. ഈ കല്ലില്ലാത്തതിന്റെ പേരിലാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വലിയ രീതിയിലുള്ള, അതായത് കടൽ ഭിത്തികളൊക്കെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തിരമാലകളൊക്കെ തന്നെ വീടുകളിലേക്ക് എത്തുന്നതെങ്കിലും തടയാനായി സാധിക്കും. ശരി ശരി ജിബിൻ.